കർമ്മന്യൂസിലേക്ക് സ്വാഗതം. മരടിലെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് ഏറെ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത്. ഫ്ളാറ്റ് ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം നിർമ്മാതാക്കളിൽ നിന്ന് ഈടാക്കി സർക്കാരിന്റെ നേതൃത്വത്തിൽ പുനരധിവാസം നടപ്പാക്കാനും ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് കത്ത് നൽകേണ്ടതില്ലെന്നും നികുതി അടയ്ക്കുന്നത് ഫ്ളാറ്റ് ഉടമകളായതിനാൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നും പറഞ്ഞ് നിർമ്മാതാക്കൾ തടിയൂരാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ന്യായവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ യഥാർത്ഥ ഉത്തരവാദികളെയാണ് സർക്കാർ ഇപ്പോൾ പൂട്ടിലാക്കിയിരിക്കുന്നത്. സുപ്രീംകോടതി വിമർശനം കണക്കിന് കിട്ടിയതോടെ സംസ്ഥാന സർക്കാർ നടപടികളും തീരുമാനങ്ങളുമെല്ലാം ശരവേഗത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. മരട് ഫ്ളാറ്റ് വിഷയം പ്രധാന അജണ്ടയായിരുന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി ടോം ജോസ് കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ നടന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചു. 3 മാസത്തിനകം ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാനുള്ള കർമ്മ പദ്ധതിയും ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള വിധി പൂർണ്ണമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യക്കുറവുണ്ടെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം. എന്നാൽ സർക്കാർ നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നെങ്കിലും അതിന് കോടതി വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം. കഴിഞ്ഞ ദിവസം മരടുകേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് സെക്രട്ടറിയെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഫ്ളാറ്റുകൾ പൊളിക്കാൻ എത്ര ദിവസം വേണ്ടിവരുമെന്ന് വ്യക്തമാക്കി വെള്ളിയാഴ്ച വിശദമായ റിപ്പോർട്ട് നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. മരടിലെ ഫ്ളാറ്റുകളിൽ നിന്ന് ഒഴിയണമെന്ന് നഗരസഭയുടെ നോട്ടീസ് ചോദ്യം ചെയ്ത 2 ഫ്ളാറ്റുടമകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഫ്ളാറ്റ് നഷ്ടപ്പെടുന്ന ഉടമകൾക്ക് നഷ്ടപരിഹാരം തേടി ബിൽഡർമാരെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു. സുപ്രീംകോടതി ശാസനയെ തുടർന്ന് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായി ഫ്ളാറ്റിലേക്കുള്ള വെള്ളം വൈദ്യുതി കണക്ഷനുകൾ ഉടൻ വിച്ഛേദിക്കാൻ ജല അതോറിറ്റിക്കും KSEBക്കും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനമെടുത്തത്. ഇത് 3 ദിവസത്തിനകം നടപ്പാക്കാൻ മരട് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി. പാചകവാതക കണക്ഷൻ വിച്ഛേദിക്കാൻ എണ്ണ കമ്പനികൾക്ക് കത്ത് നൽകും. സുപ്രീംകോടതിയിൽ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെയാണ് സർക്കാർ കോടതി ഉത്തരവ് ശിരസ്സാവഹിച്ച് നടപടികൾ ദ്രുതഗതിയിലാക്കിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ്, കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ, കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ. മാധ്യമ പ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമ പ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് TV ജേർണലിസം ഡിപ്ലോമ.